ന്യൂറാസം കൊണ്ടിട്ട് എന്നാ കുറയാനും പാടില്ല. ഇതൊക്കെ കാണാൻ ഇത്. ഹൈ, എല്ലാവർക്കും നമസ്കാരം. നിനക്ക് നാളെ കണ്ടോ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? ബാബു. ബാബു, അപ്പൊ ഇവിടെ ഒരു പെരവണി നടന്നുകൊണ്ടിരിക്കുവാണ്. നമ്മളിപ്പോ വന്നിരിക്കുന്ന എവിടെയാ? ചൂണ്ടൽ എന്ന് പറയും, തൃശ്ശൂർ ജില്ലയിലെ ചൂണ്ടൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇതൊരു കിണറാണ്. നമ്മളൊരു പെര പണിയാൻ തുടങ്ങുമ്പോ തന്നെ ആദ്യ സ്ഥാനം കണ്ടിട്ട് എന്ത് ചെയ്യും? കിണർ കുത്തും. എന്ന് വെച്ചാൽ കിണറിന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജീവിതത്തിൽ നല്ലൊരു പങ്കാണുള്ളത് വെള്ളം. വെള്ളമാണ് പ്രധാന. അപ്പൊ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ കിണറിന്റെ ഉൾഭാഗം ഒന്ന് കാണാം. അതിന്റെ ഇതൊരു കിണറിന്റെ ഉൾഭാഗം നോക്കണം. ഓ, ഇതൊരു അടിപൊളി കിണറാണ്, പുതിയതായിട്ട് പണിഞ്ഞാലേ. നോക്കിയേ, ഇതാണ്, നല്ല ആഴമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും. പറ്റും പറ്റും അല്ലേ? എവിടെ നിന്നായിരിക്കും ചെയ്യേണ്ടത്? നമ്മളിത് ഇപ്പോ കിണറിന് അങ്ക് ഉണ്ടാവുമല്ലോ ചുറ്റും. ആ അങ്ക് ഇടിഞ്ഞിടിഞ്ഞോണ്ടിരിക്കും. അപ്പൊ ഈ ഇടിയണ വരെ, ആ അങ്ക് ഇടിഞ്ഞോളം വരെ നമുക്ക് ചെയ്യാം. ശരിക്കും അങ്കല്ല, ഇതിന്റെ ടോപ്പ് വരെ ചെയ്യാൻ പറ്റും. ഇതെന്താണ് ഈ ഒരു, ഇവിടെയൊക്കെ വേറെ കളർ, ഇവിടെ ഒരു ബ്ലാക്ക് ആണല്ലോ. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മള് ഇത് നന്നായി വെന്തിട്ട് വരുന്ന കളറാണ് ഇത്. അതായത് നമ്മളീ അട്ടിയില് ചൂളയിലിടുന്ന സമയത്തേ ഇത് ഏറ്റ അടിയിൽ വരുന്ന റിങ്ങാ. അപ്പൊ അതുകൊണ്ട് നന്നായി തീ കൊണ്ട് വെന്ത് ഉരുകിയ സാധനമാണ്. അതാണ് ഈ കറുപ്പ്. അതാണ് ഈ കറുപ്പ്. അതിന് ഒരു കാലത്ത് ഒരു പ്രശ്നം വരില്ല. എത്ര നാള് വേണം? എത്ര കാലം വേണേ നിൽക്കും, അത്ര സ്ട്രോങ് ആയിരിക്കും. ഇതുപോലെ തന്നെ ഇങ്ങനെ കിണറിൽ വെക്കാം. ഇതിപ്പോ എത്ര വീതിയുള്ളതാ? ഇതിപ്പോ 5.5 അടി ഡയമീറ്റർ ഉണ്ടാവും. 5.5 മീറ്റർ, 5.5 അടി. ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് നമുക്ക് ഈ റിങ്ങിനുള്ള വക്ക് പിടിപ്പിക്കാനേ അതിന്റെ ഒരു ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മള് ഇതിന്റെ മുകളിൽ വെച്ചാണ് ഇതിന്റെ വക്ക് ഉണ്ടാക്കുക. ഇതുപോലെ വക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇവിടെ വെച്ചേക്കുമ്പോൾ ഈ ഒരു ഇത് എങ്ങനെ ഇത്ര ഫിനിഷിംഗ് കിട്ടണം? എങ്ങനെ ഫിനിഷിംഗ്? നമ്മൾ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒരു മട്ടം വെച്ച് വലിക്കുന്നു. ഇതെന്താണ് സംഭവം? ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മണ്ണ് കുഴക്കാൻ പോണ്. നമ്മള് 2-3 പ്രാവശ്യം കുഴച്ച് വെച്ചുള്ളതാണ്. 100 പ്രാവശ്യം കൊണ്ട് ഇട്ടിട്ട് നമ്മൾ അതിന് പാകാവുള്ളൂ. ഇങ്ങോട്ട് ഇടും അല്ലേ? ഇതിന്റെ മുകളിൽ നമ്മള് മണൽ ചേർക്കണം. ഇതിന് ആവശ്യമുള്ള മണല് നമ്മൾ ചേർക്കണം. മണലും കൂടി ചേർക്കണം, നമ്മുടെ പാകത്തിനുള്ള മണൽ ചേർക്കണം. മണല് അധികം കൂടാനും പാടില്ല, എന്നാ കുറയാനും പാടില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കട്ട പിടിച്ച് അകത്ത് ഇതായി മിക്സ് ആവും. ചേട്ടാ, ഇതെന്താണ് സംഭവം? ഇതായിന്റെ നമ്മുടെ അതിന്റെ അച്ച്. അച്ചല്ലേ? ഇത് വെച്ചിട്ടാണ് ആ ഒരു സംഭവം ഉണ്ടാക്കുന്നത്. ആദ്യം ഇതിങ്ങനെ വെക്കും, അടുത്ത ഓയില് വരട്ടു അല്ലേ? ഇങ്ങനെ എടുത്ത് ഇത് വേസ്റ്റ് വരുന്ന സാധനം അല്ലേ ഓയില്? അപ്പൊ ചുറ്റും ഓയില് വരട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മൾ ആ റിങ്ങിനെ അടിക്കാനായിട്ട് ഷീറ്റ് ഉണ്ടാക്കുക. ഷീറ്റ് നമ്മൾ ഇനി അതിന് മുകളിൽ കൊണ്ട് പതിപ്പിക്കുക ചെയ്യാം. അടിച്ചിട്ട് അതിനുവേണ്ടി ഒരു അച്ചാണ്, അച്ചാണ് ഷീറ്റ് ഉണ്ടാക്കാനുള്ളത്. കമ്പിയാ, കമ്പി ഇങ്ങനെ വെച്ചിട്ട് വലിക്കും. ഇങ്ങനെ അങ്ങ് വലിക്കും. നമുക്കൊരു ഷീറ്റിന്റെ പോലെ കിട്ടും. അപ്പൊ ഇങ്ങനെ മടങ്ങി കറക്റ്റ് ആയിട്ട് വരും അല്ലേ? ഓക്കെ. ഇനി ഇത് പൊക്കിയാ മതി. ബാബു ചേട്ടാ, അപ്പൊ ഈ കാണുന്ന മണ്ണിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? അതെന്താണ്? ഇതിന്റെ പ്രത്യേകതയില് നമ്മള് പഞ്ഞി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോ അതിന്റെ അകത്ത് എന്താ ചെയ്തേക്കുന്നത്? അത് പഞ്ഞി നമ്മളതില് മിക്സ് ചെയ്തേക്ക. പഞ്ഞി മിക്സ് ചെയ്തേക്കും. അപ്പൊ ഇവിടെ എടുത്താലും ആ ഒരു ഇത് കാണാല്ലേ? നൈലോണിന്റെ പഞ്ഞിയാണ് അത്. ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കുള്ളത്. പഞ്ഞിയുള്ള അത് ഈ രൂപത്തിലാക്കി, ഈ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് നമ്മൾ ഇനി അത് അവിടെ കൊണ്ടുപോയി പിടിപ്പിക്കും. ഇങ്ങനെ അടിയിലൊരു ലെയർ ഇതുപോലെ കൊടുക്കും. ഇതുപോലെ കൊടുക്കും. ഈ പഞ്ഞിയുള്ള കൊടുക്കുമ്പോ അതിന്റെ ഗുണം എന്താണ്? അതിന് നമുക്ക് പൊട്ടല് വരാണ്ടിരിക്കാനാണ്. പൊട്ടല് വരാണ്ടിരിക്കാൻ. ബാബുചേട്ടൻ എത്ര വർഷമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്? ഞാനിപ്പോ ഒരു 10-15 വർഷമായിട്ട് ഈ മേഖലയിൽ. 15 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ മുട്ടിക്കോ അറ്റത്ത് നിന്ന്. അപ്പൊ ഇങ്ങനെ എടുത്തോണ്ട് വരും. ഇത് ഫുൾ ഇങ്ങനെ ചുറ്റും അടിച്ച് ചുറ്റടിച്ച്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മള് ഫിനിഷ് ചെയ്തു. ഇനി നമ്മള് ദൂരെ എടുക്കണം. ഒരാൾക്ക് പോകാൻ പറ്റും? ആള് പൊക്കാൻ പോവാണ്. ഇങ്ങനെ നോക്കി എടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ അവിടെ നമ്മുടെ റിങ് റെഡിയായി. അകത്ത് ഫിനിഷ് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മള് വലിഞ്ഞതിന് ശേഷം നമ്മള്
ഫിനിഷ് ചെയ്യും. ഇനി എന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത് നമ്മൾ ഇതിന് മുകളിൽ ഈ വക്ക് പിടിപ്പിക്കാം. വക്ക് പിടിപ്പിക്കാൻ പോവാം. അതിനാണ് ഇത് ഇങ്ങനെ മടക്കി ഇത് എടുക്കുമല്ലേ. ഓക്കെ, അപ്പോൾ വക്ക് പിടിപ്പിക്കണം. ഇതിൻ്റെ അകത്ത് വെച്ച് കാണിക്കല്ലേ. വലിയ അല്ലാണ്ട് നമുക്ക് വക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അല്ലേ. എന്നിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ ഇതുപോലെ ആക്കും അല്ലേ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പക്ക ഫിനിഷാക്കി എടുക്കുമല്ലേ. അടിപൊളി. പക്ഷെ ഇതൊക്കെ കൈപ്പണിയാന്ന് പറയല്ലേ, ഫുൾ മെഷീൻ വെച്ച് പണിയുന്ന പോലെ ഉണ്ട്. പക്കായിട്ട് ഫിനിഷ് ചെയ്തെടുക്കും. വെച്ചോട്ടെ. അപ്പോൾ വക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഹോൾ ഇടുകയാണ്? ഹോൾ ഇടുക. അതെന്തിനാണ്? ഹോള് നമ്മുടെ കിണറിൻ്റെ ഉള്ളിലത്തെ വെള്ളങ്ങൾ ഇതിൻ്റെ ഉള്ളിക്ക് ചാടാനായിട്ട്, കരു അടയാണ്ടിരിക്കാനേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ളിക്ക് വെള്ളം ചാടാനായിട്ട്. ഹോളിൽ ഇല്ലെങ്കിൽ വെള്ളം പുറത്തുതന്നെ നിൽക്കും. പുറത്ത് തന്നെ നിൽക്കും. ഇതാകുമ്പോൾ അരിച്ച് അരിച്ച് ഉള്ളിലേക്ക്. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എത്ര നാൾ ഇരിക്കണം? ഇതിപ്പോ ശരിക്കും നമുക്ക് നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഒരു നാലഞ്ചു ദിവസം നിൽക്കണം. ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് നമ്മൾ ഇതെടുത്ത് ചൂളയിലേക്ക് വെക്കും. അതാണിത്. അത് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. ചൂള കയറ്റും. എന്നിട്ട് എത്ര ദിവസം? ഇത് ശരിക്ക് നമ്മളൊരു 4 ദിവസം വേണം. 4 ദിവസം. മെല്ലെ 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 കത്തിച്ച് അവസാനം നന്നായി തീ കൊടുക്കണം. തീ കൊടുത്ത് കഴിഞ്ഞ് ഇത് എന്ത് ചെയ്ത് പൊളിക്കുവോ? ഇത് ഇനി നന്നായി പഴുത്ത് വെന്തെന്ന് പറഞ്ഞാൽ നമ്മള് പൊളിക്കും. പൊളിച്ചു കഴിയുമ്പോ എന്ത് പറ്റും? ഇത് പൊളിച്ചെടുക്കും. അപ്പൊ ആ ചൂടിന്ന് ഒരു 4 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോ കിട്ടണതാണ് ഈ ഒരു അവസ്ഥ. ഇതൊക്കെ ഇപ്പൊ എത്ര സൈസിന്റെ? ഇത് 10 പത്താം കോലി. പത്താം കോലം എന്ന് വെച്ചാൽ ഭയങ്കര സൈസല്ലേ. നല്ല ഇതുണ്ട്. ഇത് 6 അടിയോളം ഡയാമീറ്ററോളം വരും. 6 അടി ഡയാമീറ്റർ വരും. ഇങ്ങനെ കിണർ ചെയ്യുന്ന കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങൾ നമുക്ക് ഈ പാട കെട്ടിയെടുക്കണ വെള്ളം, അതുപോലെ കലക്കുള്ള വെള്ളം, അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും. എന്ത് പ്രശ്നമുള്ള വെള്ളം നമുക്കത് ശുദ്ധീകരിച്ച് കുടിക്കണ വെള്ളം കുടിക്കണ രീതിയിലാക്കാൻ പറ്റും. പിന്നെ പിന്നെ തണുപ്പൊക്കെ എങ്ങനെയാണ്? തണുക്ക് നമ്മള് സാധാരണ നമുക്ക് ഈ കൂജയിലും ഭരണിയിലും ഒക്കെ വെച്ച വെള്ളത്തിന്റെ ഒരു എഫക്ട് ഉണ്ടല്ലോ, അതേപോലെ ആയിരിക്കും നമുക്ക് ഇതിന്ന് വെള്ളം കുടിക്കുമ്പോൾ. പിന്നെ ഇത് എത്ര വർഷം നീണ്ടു നിൽക്കും? ഇത് എത്ര നമ്മളിത് ആജീവനാന്ത ഗ്യാരണ്ടിയാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ആജീവനാന്ത ഗ്യാരണ്ടി കൊടുക്കും. ഒരു കാലത്ത് ഒരു കംപ്ലൈന്റ് ഇതിന് വന്നിട്ടില്ല. കാരണം പറയുന്നത് വെച്ചാൽ നമ്മളിത് ചൂളയില് അത്രയും തീയിലാണ് ഇതിന് വേവിച്ചെടുക്കണത്. അത്ര ഉരുകി വരുന്ന സാധനമാണ്. ഒരിക്കലും ഒരു കാലത്ത് ഇതിനൊരു കംപ്ലൈന്റ് വരില്ല. ഓക്കെ. ഇപ്പൊ എല്ലായിടത്തും പഴയ ഒരുപാട് കിണറുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എത്ര കാലപ്പഴക്കമുള്ള കിണറായാലും അല്ലെങ്കിൽ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന കിണറായാലും നമ്മളത് വൃത്തിയാക്കി ഭംഗിയാക്കി കൊടുക്കും. ഇത് ഇറക്കി കൊടുക്കും നമ്മൾ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് കേരളത്തിൽ എല്ലായിടത്തും വീഡിയോ കാണുന്നുണ്ട്. അപ്പൊ ഈ സംഭവം വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കും. എവിടെ വേണേലും നമ്മൾ പറഞ്ഞ് എത്തിച്ചു കൊടുക്കും. കേരളത്തിൽ എവിടെയായാലും എത്തിച്ചു കൊടുക്കും. സൈസും സൈസും അതിന്റെ അളവും നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാല് അതിനനുസരിച്ചുള്ളത് സാധനങ്ങൾ നമ്മൾ എത്തിച്ച് ചെയ്തു കൊടുക്കും. അവിടെ ചെന്ന് ചെയ്തു കൊടുക്കും.